സംഖ്യ 15 അധ്യായം. കർത്താവിനുള്ള കാഴ്ചകൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾക്ക് അധിവസിക്കാൻ ഞാൻ തരുന്ന ദേശത്ത് നേർച്ചയോ സ്വാഭീഷ്ട കാഴ്ചയോ നിർദ്ദിഷ്ടമായ തിരുനാളുകളിൽ അർച്ചനയോ ആയി കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്നതിന് കന്നുകാലികളിൽ നിന്നോ ആട്ടിൻപറ്റത്തിൽ നിന്നോ ദഹനബലിയോ മറ്റു ബലികളോ നിങ്ങൾ അർപ്പിക്കുമ്പോൾ വഴിപാട് കൊണ്ടുവരുന്ന ആൾ നാലിലൊന്ന് ഹിൻ എണ്ണ ചേർത്ത പത്തിലൊന്ന് എഫ നേരിയ മാവ് ധാന്യബലിയായി കൊണ്ടുവരണം. ദഹനബലിയോടും മറ്റു ബലികളോടുമൊപ്പം അർപ്പിക്കേണ്ട ബലിക്ക് ആട്ടിൻകുട്ടി ഒന്നിന് നാലിലൊന്ന് ഹിൻ വീഞ്ഞുവീതം തയ്യാറാക്കണം. മുട്ടാടാണെങ്കിൽ പത്തിൽ രണ്ട് എഫ നേരിയ മാവിൽ മൂന്നിലൊന്ന് ഹിൻ എണ്ണ ചേർത്ത് ധാന്യബലി തയ്യാറാക്കണം. പാനീയബലിക്ക് മൂന്നിലൊന്ന് ഹിൻ വീഞ്ഞ് സൗരഭ്യമായി കർത്താവിന് അർപ്പിക്കണം. കർത്താവിന് നേർച്ചയോ സമാധാനബലിയോ സമർപ്പിക്കാനായി ഒരു കാളയെ ദഹനബലിയോ മറ്റു ബലിയോ ആയി ഒരുക്കുമ്പോൾ അരഹിൻ എണ്ണ ചേർത്ത പത്തിൽ മൂന്ന് എഫ നേരിയ മാവ് ധാന്യബലിയായി അർപ്പിക്കണം. ദഹനബലിയോടൊപ്പം കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്താനായി അരഹിൻ വീഞ്ഞ് പാനീയബലിയായും അർപ്പിക്കണം. കാളക്കുട്ടി, മുട്ടാട്, ആട്ടിൻകുട്ടി, കോലാട്ടിൻകുട്ടി ഇവയിലേതായാലും ഇപ്രകാരം തന്നെ ചെയ്യണം. അർപ്പിക്കുന്ന ബലിമൃഗങ്ങളുടെ എണ്ണമനുസരിച്ച് ഓരോന്നിനും ഇങ്ങനെ ചെയ്യണം. സ്വദേശികൾ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലി അർപ്പിക്കുമ്പോൾ ഇങ്ങനെ തന്നെ അനുഷ്ഠിക്കണം. തൽക്കാലത്തേക്ക് നിങ്ങളുടെ കൂടെ താമസിക്കുന്ന പരദേശിയോ നിങ്ങളുടെ ഇടയിൽ സ്ഥിരതാമസമാക്കിയ ഒരുവനോ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതുപോലെ തന്നെ അവനും ചെയ്യണം. സമൂഹത്തിന് മുഴുവൻ നിങ്ങൾക്കും നിങ്ങളോടുകൂടെ വസിക്കുന്ന പരദേശികൾക്കും എക്കാലവും ഒരേ നിയമമായിരിക്കും. നിങ്ങളും പരദേശികളും കർത്താവിന്റെ മുമ്പിൽ ഒന്നുപോലെ തന്നെ. നിങ്ങൾക്കും നിങ്ങളോടുകൂടെ വസിക്കുന്ന പരദേശികൾക്കും ഒരേ നിയമവും ചട്ടവുമായിരിക്കണം. കർത്താവ് മോശയോടരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ കൊണ്ടുപോകുന്ന നാട്ടിൽ എത്തിക്കഴിഞ്ഞ് അവിടെ നിന്ന് ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ കർത്താവിന് കാഴ്ച അർപ്പിക്കണം. ആദ്യം കുഴയ്ക്കുന്ന മാവുകൊണ്ട് ഒരപ്പമുണ്ടാക്കി കർത്താവിന് കാഴ്ചയായി സമർപ്പിക്കണം. മെതിക്കളത്തിൽ നിന്നുള്ള സമർപ്പണം പോലെ അതും നീരാജനം ചെയ്യണം. ആദ്യം കുഴയ്ക്കുന്ന മാവിൽ നിന്ന് തലമുറ തോറും നിങ്ങൾ കർത്താവിന് കാഴ്ച സമർപ്പിക്കണം. കർത്താവ് മോശ വഴി നൽകിയ കൽപ്പനയ്ക്കെതിരായി അന്നു മുതൽ നിങ്ങളും നിങ്ങളുടെ സന്താനങ്ങളും സമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ അബദ്ധവശാൽ തെറ്റു ചെയ്യാൻ ഇടയായാൽ സമൂഹം മുഴുവനും കൂടി ഒരു കാളക്കുട്ടിയെ കർത്താവിന് സുഗന്ധവാഹിയായ ദഹനബലിയായി അർപ്പിക്കണം. അതോടൊപ്പം വിധിപ്രകാരം ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കണം. പാപപരിഹാരബലിയായി ഒരു മുട്ടാടിനെയും അർപ്പിക്കണം. പുരോഹിതൻ ഇസ്രായേൽ സമൂഹം മുഴുവനും വേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ അവർക്ക് മോചനം ലഭിക്കും. കാരണം അബദ്ധത്തിൽ പിണഞ്ഞ തെറ്റാണത്. അതിന് അവർ കർത്താവിന് ദഹനബലിയും പാപപരിഹാരബലിയും സമർപ്പിച്ചു. ഇസ്രായേൽ സമൂഹത്തിനും അവരുടെ ഇടയിലെ വിദേശികൾക്കും മോചനം ലഭിക്കും. ജനങ്ങളെല്ലാം തെറ്റിലായിരുന്നല്ലോ. ഒരാൾ അറിയാതെ തെറ്റു ചെയ്തു പോയാൽ അവൻ പാപപരിഹാര ബലിയായി ഒരു വയസ്സുള്ള പെണ്ണാടിനെ കാഴ്ചവെക്കണം. മനഃപൂർവമല്ലാത്ത തെറ്റിന് പുരോഹിതൻ കർത്തൃസന്നിധിയിൽ പരിഹാരമനുഷ്ഠിക്കട്ടെ, അവന് മോചനം ലഭിക്കും. അറിയാതെ ചെയ്യുന്ന തെറ്റിന് ഇസ്രായേൽക്കാരനും അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശിക്കും ഒരേ നിയമം തന്നെയാണ്. കരുതിക്കൂട്ടി തെറ്റ് ചെയ്യുന്ന സ്വദേശിയും വിദേശിയും കർത്താവിനെ അധിക്ഷേപിക്കുന്നു. അവനെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കണം. അവൻ കർത്താവിന്റെ വചനത്തെ നിന്ദിക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്തതുകൊണ്ട് അവനെ തീർത്തും പുറന്തള്ളണം. സ്വന്തം അകൃത്യത്തിന്റെ ഫലം അവൻ അനുഭവിക്കണം. സാബത്ത് ലംഘനം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരാൾ സാബത്ത് നാളിൽ വിറക് ശേഖരിച്ചു. അത് കണ്ടവർ അവനെ സമൂഹത്തിന്റെ മുമ്പിൽ മോശയുടെയും അഹറോന്റെയും അടുത്ത് കൊണ്ടുവന്നു. എന്ത് ചെയ്യണമെന്ന് വ്യക്തമാകാതിരുന്നത് മൂലം അവർ അവനെ തടവിൽ വച്ചു. അപ്പോൾ കർത്താവ് മോശയോടരുളി ചെയ്തു, ആ മനുഷ്യൻ വധിക്കപ്പെടണം. പാളയത്തിന് പുറത്തുവച്ച് ജനം ഒന്നു ചേർന്ന് അവനെ കല്ലെറിയട്ടെ. കർത്താവ് കൽപ്പിച്ചതുപോലെ ജനം പാളയത്തിന് വെളിയിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞുകൊന്നു. കർത്താവ് മോശയോടരുളി ചെയ്തു, എക്കാലവും തങ്ങളുടെ വസ്ത്രത്തിന്റെ വിളുമ്പുകളിൽ തൊങ്ങലുകൾ പിടിപ്പിക്കാനും തൊങ്ങലുകളിൽ നീല നാടകൾ കെട്ടാനും ഇസ്രായേലിനോട് കൽപ്പിക്കുക.
ഹൃദയത്തിന്റെയും കണ്ണുകളുടെയും ചായ്വനുസരിച്ച് യഥേഷ്ടം ചരിക്കാനുള്ള നിങ്ങളുടെ പ്രവണതയെ പിഞ്ചല്ലാതെ കർത്താവിന്റെ കൽപ്പനകളെല്ലാം ഓർത്ത് പാലിക്കുന്നതിന് ഈ തൊങ്ങലുകൾ അടയാളമായിരിക്കും. അങ്ങനെ നിങ്ങൾ എന്റെ കൽപ്പനകൾ ഓർത്ത് അനുഷ്ഠിക്കുകയും നിങ്ങളുടെ ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധരായിരിക്കുകയും വേണം. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. സംഖ്യ 16 മോശയ്ക്കും അഹ്റോനുമെതിരെ. ലേവിയുടെ മകനായ കൊഹാത്തിന്റെ മകൻ ഇസ്ഹാറിന്റെ മകനായ കോറഹും റൂബൻ ഗോത്രത്തിലെ ഏലിയാബിന്റെ പുത്രന്മാരായ ദാത്താൻ അബീറാം എന്നിവരും പേരത്തിന്റെ മകൻ ഓനും ഇസ്രായേൽ സമൂഹത്തിലെ നേതാക്കളും തിരഞ്ഞെടുക്കപ്പെട്ടവരും പ്രസിദ്ധരുമായ 250 പേരും മോശയെ എതിർത്തു. അവർ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ച് കൂടി പറഞ്ഞു, നിങ്ങൾ അതിരുവിട്ടു പോകുന്നു. സമൂഹം ഒന്നൊഴിയാതെ എല്ലാവരും വിശുദ്ധരാണ്. കർത്താവ് അവരുടെ മധ്യേയുണ്ട്. പിന്നെന്തിന് നിങ്ങൾ കർത്താവിന്റെ ജനത്തിനുമീതെ നേതാക്കന്മാരായി ചമയുന്നു? ഇത് കേട്ടപ്പോൾ മോശ കമിഴ്ന്നു വീണു. അവൻ കോറഹിനോടും അനുചരന്മാരോടും പറഞ്ഞു, തനിക്കുള്ളവനാരെന്നും വിശുദ്ധനാരെന്നും നാളെ പ്രഭാതത്തിൽ കർത്താവ് വെളിപ്പെടുത്തും. തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അടുത്തു വരാൻ അവിടുന്ന് അനുവദിക്കും. നാളെ കോറഹും അനുചരന്മാരും കർത്താവിന്റെ മുമ്പിൽ ധൂപകലശമെടുത്ത് അതിലെ തീയിൽ കുന്തുരുക്കമിടട്ടെ. കർത്താവ് തിരഞ്ഞെടുക്കുന്നവനായിരിക്കും വിശുദ്ധൻ. ലേവി പുത്രന്മാരെ, നിങ്ങളുടെ പ്രവൃത്തി വളരെ കടന്നുപോയി. മോശ കോറഹിനോട് പറഞ്ഞു, ലേവ്യരെ ശ്രദ്ധിക്കുവിൻ. കർത്താവിന്റെ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യാനും സമൂഹത്തിനു മുമ്പിൽ സേവനമനുഷ്ഠിക്കാനും ഇസ്രായേലിന്റെ ദൈവം സമൂഹത്തിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിസ്സാര കാര്യമാണോ? അവിടുന്ന് നിന്നെയും നിന്നോടൊപ്പം ലേവി പുത്രന്മാരായ നിന്റെ സഹോദരന്മാരെയും തന്റെ അടുക്കലേക്ക് കൊണ്ടുവന്നില്ലേ? നിങ്ങൾ പൗരോഹിത്യം കൂടി കാംക്ഷിക്കുന്നു. കർത്താവിനെതിരെയാണ് നീയും അനുചരന്മാരും സംഘം ചേർന്നിരിക്കുന്നത്. അഹ്റോനെതിരെ പെറുപെറുക്കാൻ അവൻ ആരാണ്? അനന്തരം ഏലിയാബിന്റെ മക്കളായ ദാത്താനെയും അബീറാമിനെയും വിളിക്കാൻ മോശ ആളയച്ചു. എന്നാൽ വരില്ലെന്ന് അവർ പറഞ്ഞു. മരുഭൂമിയിൽ വെച്ച് കൊല്ലേണ്ടതിന് തേനും പാലും ഒഴുകുന്ന നാട്ടിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത് നിനക്ക് മതിയായില്ലേ? ഞങ്ങളുടെ അധിപതിയാകാൻ ശ്രമിക്കുക കൂടി ചെയ്യുന്നു. മാത്രമല്ല, നീ ഞങ്ങളെ തേനും പാലും ഒഴുകുന്ന ദേശത്ത് എത്തിച്ചില്ല. നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും കൈവശപ്പെടുത്തി തന്നതുമില്ല. ഇവരെ അന്ധരാക്കാമെന്നാണോ ഭാവം? ഞങ്ങൾ വരികയില്ല. മത്സരികൾക്ക് ശിക്ഷ. മോശ കുപിതനായി. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, അവരുടെ കാഴ്ചകൾ സ്വീകരിക്കരുതേ. ഞാൻ അവരുടെ ഒരു കഴുതയെപ്പോലും എടുത്തിട്ടില്ല. അവരിൽ ആരെയും ദ്രോഹിച്ചിട്ടുമില്ല. മോശ കോറഹിനോട് പറഞ്ഞു, നീയും നിന്റെ അനുയായികളും നാളെ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകണം. നിങ്ങളോടൊപ്പം അഹ്റോനും ഉണ്ടായിരിക്കും. ഓരോരുത്തനും സ്വന്തം ധൂപകലശത്തിൽ കുന്തുരുക്കമിട്ട് കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരണം. ആകെ 250 ധൂപകലശങ്ങൾ. നീയും അഹ്റോനും സ്വന്തം ധൂപകലശവുമായി വരണം. ഓരോരുത്തനും തന്റെ ധൂപകലശമെടുത്ത് അതിൽ തീയും കുന്തുരുക്കവുമിട്ട് മോശയോടും അഹ്റോനോടുമൊപ്പം സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്നു. കോറഹ് സമൂഹത്തെ മുഴുവൻ സമാഗമ കൂടാരവാതിൽക്കൽ മോശയ്ക്കും അഹ്റോനുമെതിരെ ഒരുമിച്ചു കൂട്ടി. അപ്പോൾ കർത്താവിന്റെ മഹത്വം സമൂഹത്തിന് മുഴുവൻ കാണപ്പെട്ടു. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഞാനിവരെ ഇപ്പോൾ സംഹരിക്കും. ഇവരിൽ നിന്ന് മാറി നിന്നുകൊള്ളുവിൻ. അവർ താണുവീണു പറഞ്ഞു, സകല ജനത്തിനും ജീവൻ നൽകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് അങ്ങ് സമൂഹം മുഴുവനോടും കോപിക്കുമോ? കർത്താവ് മോശയോടരുളി ചെയ്തു, കോറഹ്, ദാത്താൻ, അബീറാം എന്നിവരുടെ വീടുകളുടെ പരിസരത്ത് നിന്ന് മാറിപ്പോകാൻ ജനത്തോട് പറയുക. അപ്പോൾ മോശ ദാത്താന്റെയും അബീറാമിന്റെയും അടുത്തേക്ക് ചെന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ അവനെ അനുഗമിച്ചു. മോശ സമൂഹത്തോട് പറഞ്ഞു, ഇവരുടെ പാപത്തിൽപ്പെട്ട് നശിക്കാതിരിക്കേണ്ടതിന് ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നിൽക്കുവിൻ. അവരുടെ വസ്തുക്കളെപ്പോലും സ്പർശിക്കരുത്. കോറഹ്, ദാത്താൻ, അബീറാം എന്നിവരുടെ കൂടാരങ്ങളുടെ പരിസരങ്ങളിൽ നിന്ന് ജനം ഒഴിഞ്ഞുമാറി. ദാത്താനും അബീറാമും ഭാര്യമാരോടും മക്കളോടും കുഞ്ഞുങ്ങളോടും കൂടെ പുറത്തു വന്ന് തങ്ങളുടെ കൂടാരങ്ങളുടെ വാതിൽക്കൽ നിന്നു.
മോശ പറഞ്ഞു, ഈ പ്രവൃത്തികൾ ചെയ്യാൻ കർത്താവാണ് എന്നെ നിയോഗിച്ചതെന്നും അവയൊന്നും ഞാൻ സ്വമേധയാ ചെയ്തതല്ലെന്നും ഇതിൽ നിന്ന് നിങ്ങൾ അറിയും. എല്ലാ മനുഷ്യരും മരിക്കുന്നതുപോലെയാണ് ഇവർ മരിക്കുന്നതെങ്കിൽ, എല്ലാ മനുഷ്യരുടെയും വിധി തന്നെയാണ് ഇവർക്കും സംഭവിക്കുന്നതെങ്കിൽ, കർത്താവ് എന്നെ അയച്ചിട്ടില്ല. എന്നാൽ കർത്താവിൻ്റെ അത്ഭുതശക്തിയാൽ ഭൂമി വാ പിളർന്ന് അവരെയും അവർക്കുള്ളവയെയും വിഴുങ്ങുകയും ജീവനോടെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നെങ്കിൽ അവർ കർത്താവിനെ നിന്ദിച്ചിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയും. മോശ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് താഴെ നിലം പിളർന്നു, ഭൂമി വാ പിളർന്ന് കോറഹിനെയും അനുചരന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളോടും വസ്തുവകകളോടും കൂടെ വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ബന്ധപ്പെട്ടവരും ജീവനോടെ പാതാളത്തിൽ പതിച്ചു. ഭൂമി അവരെ മൂടി. അങ്ങനെ ജനമധ്യത്തിൽ നിന്ന് അവർ അപ്രത്യക്ഷരായി. അവരുടെ നിലവിളി കേട്ട് ചുറ്റും നിന്ന ഇസ്രായേലിയർ ഭൂമി നമ്മെ കൂടി വിഴുങ്ങിക്കളയാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഓടിയകന്നു. കർത്താവിൽ നിന്ന് അഗ്നിയിറങ്ങി ധൂപാർച്ചന നടത്തിക്കൊണ്ടിരുന്ന 250 പേരെയും ദഹിപ്പിച്ചു കളഞ്ഞു. ധൂപകലശങ്ങൾ. കർത്താവ് മോശയോടരുളി ചെയ്തു, പുരോഹിതനായ അഹറോന്റെ പുത്രൻ എലയാസറിനോട് പറയുക, അഗ്നിയിൽ നിന്ന് ധൂപകലശങ്ങൾ എടുത്ത് അവയിലെ തീ ദൂരെ കളയുക. എന്തെന്നാൽ ആ കലശങ്ങൾ വിശുദ്ധമാണ്. ഇവർ പാപം ചെയ്ത് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയെങ്കിലും അവരുടെ ധൂപകലശങ്ങൾ കർത്താവിന്റെ മുമ്പിൽ അർപ്പിക്കപ്പെടുകയാൽ വിശുദ്ധമാണ്. അവ അടിച്ചു പരത്തി ബലിപീഠത്തിന് ഒരു ആവരണമുണ്ടാക്കുക. അത് ഇസ്രായേൽ ജനത്തിന് ഒരടയാളമായിരിക്കും. അഗ്നിയിൽ ദഹിച്ചു പോയവർ അർപ്പിച്ച ധൂപകലശങ്ങൾ എടുത്ത് പുരോഹിതനായ എലയാസർ അതുകൊണ്ട് ബലിപീഠത്തിന് ആവരണമുണ്ടാക്കി. മോശ വഴി കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അഹ്റോന്റെ പിൻഗാമിയും പുരോഹിതനുമല്ലാത്തവൻ കോറഹിനെയും അനുയായികളെയും പോലെ കർത്താവിന്റെ സന്നിധിയിൽ ധൂപാർച്ചന ചെയ്യാതിരിക്കാൻ വേണ്ടിയാണിത്. എന്നാൽ പിറ്റേന്ന് ഇസ്രായേൽ സമൂഹം മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കർത്താവിന്റെ ജനത്തെ കൊന്നു. സമൂഹം മോശയ്ക്കും അഹ്റോനുമെതിരായി അണിനിരന്ന് സമാഗമ കൂടാരത്തിന്റെ നേരെ തിരിഞ്ഞു. മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം അവിടെ പ്രത്യക്ഷപ്പെട്ടു. മോശയും അഹ്റോനും സമാഗമ കൂടാരത്തിന്റെ മുമ്പിൽ വന്നു. കർത്താവ് മോശയോടരുളി ചെയ്തു, ഈ സമൂഹ മധ്യത്തിൽ നിന്ന് ഓടിയകലുക, നിമിഷത്തിനുള്ളിൽ ഞാനവരെ നശിപ്പിക്കും. എന്നാൽ മോശയും അഹ്റോനും കമിഴ്ന്നു വീണു. മോശ അഹ്റോനോട് പറഞ്ഞു, ബലിപീഠത്തിൽ നിന്ന് അഗ്നിയെടുത്ത് ധൂപകലശത്തിലിടുക. പരിമളദ്രവ്യം ചേർത്ത് ഉടനെ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് കൊണ്ടുപോയി അവർക്കുവേണ്ടി പാപപരിഹാരം അനുഷ്ഠിക്കുക. കാരണം കർത്താവിന്റെ കോപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു, മഹാമാരി ആരംഭിച്ചു കഴിഞ്ഞു. മോശ പറഞ്ഞതുപോലെ അഹ്റോൻ ധൂപകലശമെടുത്ത് ജനത്തിന്റെ നടുവിലേക്കോടി. ജനത്തെ മഹാമാരി ബാധിച്ചു കഴിഞ്ഞിരുന്നു. അവൻ ധൂപാർച്ചന നടത്തി ജനത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്തു. അവൻ മരിച്ചു വീണവരുടെയും ജീവനോടിരിക്കുന്നവരുടെയും നടുവിൽ നിന്നു. മഹാമാരി നിലച്ചു. കോറഹിന്റെ ധിക്കാരം കൊണ്ട് മരിച്ചവർക്ക് പുറമെ 14,700 പേർ മഹാമാരിയിൽ മരണമടഞ്ഞു. മഹാമാരി അവസാനിച്ചപ്പോൾ അഹ്റോൻ സമാഗമ കൂടാരവാതിൽക്കൽ മോശയുടെ സമീപം തിരിച്ചെത്തി. സംഖ്യ 17 അധ്യായം. അഹ്റോന്റെ വടി. കർത്താവ് മോശയോടരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഗോത്രത്തിന് ഒന്ന് വീതം എല്ലാ ഗോത്ര നേതാക്കന്മാരിലും നിന്ന് 12 വടി വാങ്ങി ഓരോന്നിലും പേരെഴുതുക. ലേവി ഗോത്രത്തിന്റെ വടിയിൽ അഹ്റോന്റെ പേരെഴുതുക. കാരണം ഓരോ ഗോത്രത്തലവനും ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമ കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് ദർശനം അനുവദിക്കുന്ന സാക്ഷിപേടകത്തിന് മുമ്പിൽ നീ അവ വയ്ക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വടി തളിർക്കും. അങ്ങനെ നിങ്ങൾക്കെതിരായുള്ള ഇസ്രായേൽ ജനത്തിന്റെ പിറുപിറുപ്പ് ഞാൻ അവസാനിപ്പിക്കും. മോശ ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചു, എല്ലാ ഗോത്രത്തലവന്മാരും ഗോത്രത്തിന് ഒരു വടി എന്ന കണക്കിൽ 12 വടി മോശയ്ക്ക് കൊടുത്തു. അഹ്റോന്റെ വടി മറ്റു വടികളോടൊപ്പം ഉണ്ടായിരുന്നു. സാക്ഷ്യകൂടാരത്തിൽ കർത്താവിന്റെ മുമ്പിൽ മോശ വടികൾ വച്ചു. പിറ്റേ ദിവസം മോശ സാക്ഷ്യകൂടാരത്തിലേക്ക് ചെന്നു. ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായ്ച്ചു നിന്നു.
മോശ വടികൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്നെടുത്ത് ജനത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഓരോരുത്തനും സ്വന്തം വടി നോക്കിയെടുത്തു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, അവരുടെ പെറുപെറുപ്പ് അവസാനിപ്പിക്കുന്നതിനും അവർ മരിക്കാതിരിക്കുന്നതിനും കലഹക്കാർക്ക് ഒരടയാളമായി സൂക്ഷിക്കുന്നതിനും വേണ്ടി അഹറോന്റെ വടി സാക്ഷിപേടകത്തിനു മുമ്പിൽ വയ്ക്കുക. മോശ അപ്രകാരം ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ പ്രവർത്തിച്ചു. ഇസ്രായേൽ ജനം മോശയോട് പറഞ്ഞു, ഇതാ ഞങ്ങൾ മരിക്കുന്നു, ഞങ്ങൾ നശിക്കുന്നു, ഒന്നൊഴിയാതെ ചത്തൊടുങ്ങുന്നു, കർത്താവിന്റെ കൂടാരത്തെ സമീപിക്കുന്ന ഏവനും മരിക്കുന്നു, ഞങ്ങൾ എല്ലാവരും നശിക്കണമോ?